ഭൗമിന്റെ രണ്ടാം പുസ്തകം 5:22 22-25 ശൗമ്യന്റെ രണ്ടാം പുസ്തകം 5:22 22-25 വാക്യങ്ങൾ. ഫെലിസ്ത്യർ പിന്നെയും വന്ന് റഫായീം താഴ്വരയിൽ പരന്നു. ദാവീദ് യഹോവയോട് ചോദിച്ചപ്പോൾ, നീ നേരെ ചെല്ലാതെ അവരുടെ പിൻപുറത്തുകൂടി വളഞ്ഞു ചെന്ന് ബാക്ക വൃക്ഷങ്ങൾക്കെതിരെ വെച്ച് അവരെ നേരിടുക. ബാക്ക വൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണി നടക്കുന്ന ഒച്ച പോലെ കേൾക്കും. അപ്പോൾ വേഗത്തിൽ ചെല്ലുക, ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിപ്പാൻ. ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിക്കാൻ യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു. യഹോവ നിനക്ക് മുൻപായി പുറപ്പെട്ടിരിക്കുന്നു എന്നറിയപ്പാടുണ്ടായി. മതി, നിങ്ങൾ ഇനി എന്നെ നോക്കണം. ഫെലിസ്ത്യ ശക്തികൾ ദൈവത്തിന്റെ ജനത്തോട് പോരാടാൻ തുടങ്ങി. ദാവീദ് ചോദിക്കുക ദൈവത്തോട്, സ്തോത്രം, ഞങ്ങൾ എന്തോ ചെയ്യണം. കർത്താവ് പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, ഞാനെല്ലാം ചെയ്യാം. നീ മൽബറി ചെടിയുടെ ചുവട്ടിൽ ചെന്ന് നിൽക്കണം. അതിൻ്റെ അണികളിലൂടെ പടയ്ക്ക് ഒച്ച കേൾക്കുന്ന പോലെ നീ കേൾക്കും. അപ്പോൾ നീ ഓർത്തോണം, യഹോവ നിനക്ക് മുൻപിൽ പുറപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ ദൂതൊന്ന് മനസ്സിലാക്കി തരാം. നിന്റെ ആരാധന കൊണ്ടല്ല ഇന്നിവിടെ ഒന്നും നടക്കാൻ പോകുന്നേ. ദൈവം നിന്നെ അറിഞ്ഞിന്നൊന്ന് സഹായിക്കാൻ പോവാം. എന്നോട് പറയാം, ദൈവം നിന്നെ അറിഞ്ഞ് ഇന്നൊന്ന് വിടുവിക്കാൻ പോവാം. ഞാൻ വീണ്ടും ആത്മാവി കാണുക, വർഷങ്ങളായി നിന്നെ തടഞ്ഞ ആ തടസ്സം ഇന്ന് ദൈവം നിനക്ക് മുമ്പിൽ ചലിച്ച് ആ തടസ്സത്തെ മാറ്റാൻ പോവാ. എനിക്കറിയാം, എന്തോ ഒരു വലിയ ദൈവപ്രവൃത്തി ഇതിനകത്ത് നടക്കുക. നിന്റെ വഴിമധ്യത്തിൽ തടസ്സം കൊണ്ടിട്ടിട്ട് ചിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഈ ദൈവം പറയാ, നിനക്ക് ചില അടയാളങ്ങൾ തരും ഈ ദിവസങ്ങളിൽ. ദൈവം നിനക്ക് മുമ്പിൽ പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് നിനക്ക് ഗ്രഹിക്കത്തക്ക ചില അടയാളം. ഓ യേശുവിന്റെ നാമത്തില്, കൂനിയായ സ്ത്രീ നീണ്ട വർഷങ്ങൾ കൂനിക്കൂനി വന്നെങ്കിലും അവിടെ കൂന് പൊട്ടിക്കാൻ ദൈവം ഒരു ഡേറ്റ് കുറിച്ചിരുന്നു. ഇതുപോലെ നിന്റെ തടസ്സങ്ങളെ പൊളിച്ചടുക്കാൻ ദൈവം ഒരു ദിവസം കുറിച്ചിരിക്കുന്നു.